കണ്ടല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ബാസുരാങ്കൻ, മകൻ അഖിൽജിത്ത് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ബാങ്ക് പ്രസിഡന്റായിരിക്കെ 3,22,00,000 രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് ഇഡിയുടെ കുറ്റപത്രം. വിവരങ്ങൾ നൽകാൻ അഹമ്മദ് മുജതബ ചേരുന്നുണ്ട്. മുജതബ, വിശദാംശങ്ങൾ. രേഷ്മ, കഴിഞ്ഞ 2 തവണ ഈ വിചാരണ കോടതി അവരുടെ ജാമ്യാപേക്ഷ കണ്ടല ബാസുരാങ്കൻ പ്രസിഡന്റായിരുന്ന ബാസുരാങ്കന്റെയും മകൻ അഖിൽജിത്ത് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രധാനമായും പറഞ്ഞത് ആരോഗ്യപരമായ കാരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം ലഭിക്കണമെന്നുള്ള ഒരു ആവശ്യം ഹൈക്കോടതിയുടെ മുമ്പിൽ വെച്ചത്. എന്തായാലും ഈ 3,22,00,000 രൂപയുടെ ക്രമക്കേട് അദ്ദേഹം പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് നടത്തിയെന്നതുൾപ്പെടെയാണ് അദ്ദേഹത്തിനും മകൻ അഖിൽജിത്ത് ഉൾപ്പെടെയുള്ള ഭാര്യ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരായ ആരോപണം. പക്ഷേ ആ ഭാര്യ ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യം നേരത്തെ അനുവദിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇദ്ദേഹം ജയിലിൽ തുടരുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഹൃദയ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ബോധ്യപ്പെടുത്തി. പക്ഷേ കോടതി എന്തായാലും ജാമ്യാപേക്ഷ നിരസിച്ചിരിക്കുന്നു. പ്രതികൾ എന്തായാലും ജയിലിൽ തന്നെ തുടരും. ഹൈക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത. രേഷ്മ.